ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ളതുമായ കറികളൊന്നും ആവശ്യമില്ലാത്ത ഒരു നല്ല ദോശയാണിത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ധാരാളമായിട്ടുണ്ടാവും. നമുക്ക് റേഷൻ കടയിൽ നിന്ന് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിച്ച് തീർക്കണം എന്ന് നമ്മളെല്ലാവരും കൺഫ്യൂഷനാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് പായസവും ഉപ്പുമാവും ആണെങ്കിലും നമുക്കതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് ഞാനൊരു 1.5 കപ്പോളം നുറുക്ക് ഗോതമ്പ് ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 2 മണിക്കൂർ വരെ ഇട്ട് വെച്ചാൽ മതിയാവും. പെട്ടെന്ന് ഇത് ഇങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂറൊന്നും ഇട്ട് വയ്ക്കാൻ സമയമില്ലെങ്കിൽ കുഴപ്പമില്ല. ചൂടുവെള്ളത്തിൽ ഒരു 1.5 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കുതിർന്ന് കിട്ടുന്നതാണ്. മാത്രമല്ല ഈ നുറുക്ക് ഗോതമ്പിന് ഒട്ടും അധികം തരിയില്ലാത്തതാണിത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും ജീരകമൊക്കെ നന്നായി ഒന്ന് പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈയൊരു മസാല അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിതിൽ ക്യാരറ്റും ഒക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ എനിക്കൊന്നും അധികം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ദോശ പോലെ പരത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാനിതിലേക്ക് ചെരവിയ തേങ്ങയാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം തേങ്ങ ചെരവിയത് ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്തിട്ട് അധിക സമയം വയ്ക്കൊന്നും വേണ്ട. നമുക്ക് അപ്പം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് 2 തവി, ചെറിയ തവിയാണ്, 2 തവി മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സോഫ്റ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല സ്പീഡാകുമ്പോൾ ഇതേതുപോലെ വിട്ടു പോകും. ഇതുപോലെ സോഫ്റ്റായി പരത്തി കൊടുക്കാം. അപ്പോൾ ഇതേ കുക്കായി വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഈ സമയത്ത് നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണിത്. നമ്മൾ ഗോതമ്പ് പൊടി കലക്കി ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിനേക്കാളും നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് ഇതിനുള്ളത്. നമുക്ക് വായലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിൽ നമുക്ക് നല്ലോണം കഴിക്കാനും പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറിയൊന്നും കൂട്ടാത്ത കഴിക്കാൻ പറ്റും. ഇപ്പോൾ വല്ല ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിട്ടാണെങ്കിൽ നമുക്കിത് കഴിക്കാം. നമുക്ക് പെട്ടെന്ന് ബിസി ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.